ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സലാത്ത്. കുറെ കൂട്ടുകാർ ചോദിച്ച ഒരു സംശയത്തിന് ഉത്തരം പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ പ്രചരിച്ച ഒന്നാണ് ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ വാഹനത്തിന് ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ വാഹനത്തിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള PUC അഥവാ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നുള്ളത്. ഓഗസ്റ്റ് 20-ാം തീയതി ഡേറ്റ് ഇട്ട ഒരു സർക്കുലറാണ് ഇത്തരം വോയിസ് ക്ലിപ്പിന്റെ കൂടെ വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചരണം തീർത്തും വ്യാജമാണ് എന്നാണ് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്ഥിരീകരിച്ചിട്ടുള്ളത്. വാഹനത്തിന് നിയമാനുസൃതമായി സർവീസ് നടത്തി പുക പരിശോധന സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. അല്ലാത്ത പക്ഷം അത് ശിക്ഷാർഹമാണ്. എന്നാൽ ഈ വാഹന പുക പരിശോധന സർട്ടിഫിക്കറ്റും ഇൻഷുറൻസ് ക്ലെയിമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള, അതായത് ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ PUC സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള അപ്ടുഡേറ്റ് ആയിട്ടുള്ള PUC സർട്ടിഫിക്കറ്റ് വേണം എന്ന് നിഷ്കർഷിക്കുന്ന നിയമവും പുതിയതായിട്ട് പാസ്സാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രചരണം തീർത്തും വ്യാജമാണ്, അടിസ്ഥാനരഹിതമാണ്. നിരവധി കൂട്ടുകാരാണ് ഇതിനെപ്പറ്റി സംശയം വാട്സപ്പിലും മറ്റുമായി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട കാര്യമില്ല. PUC സർട്ടിഫിക്കറ്റ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിർബന്ധമല്ല. എന്നിരുന്നാൽ പോലും ഓർക്കുക, PUC സർട്ടിഫിക്കറ്റ് എന്നത്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്നത് വാഹനത്തിൽ നിർബന്ധമായും എടുത്ത് സൂക്ഷിക്കേണ്ട ഒന്നാണ്. എന്താണ് PUC സർട്ടിഫിക്കറ്റ് എന്നും അതിന്റെ വാലിഡിറ്റിയെക്കുറിച്ചും മറ്റുമുള്ള വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒപ്പം സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.